ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ടാണ്. അമിനോ ആസിഡ്സ് പ്രോട്ടീൻസിൽ വരുന്ന ഒരു സബ്സെക്ഷൻ ആണ്. പ്രോട്ടീൻസ് ഒരു ബയോമോളിക്യൂളാണ്. ആ പ്രോട്ടീനിനെ കുറിച്ച് പറയണേക്ക് മുന്നേ അമിനോ ആസിഡ് എന്താണെന്നുള്ളത് അറിയണം. പിന്നെ അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് ഇത്. ആദ്യം അമിനോ ആസിഡ് എന്താണെന്നുള്ളത് നോക്കും. പിന്നെ അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ അമിനോ ആസിഡ്സ് കാണിക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസ്, അങ്ങനെ ആംഫോട്ടറിക് നേച്ചർ, അതിൽ വരേണ്ടതാണ് സ്വിറ്റർ അയോൺസ്, ഐസോ ഇലക്ട്രിക് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ പെപ്റ്റൈഡുകൾ എങ്ങനെ ഫോം ചെയ്യുന്നു, പെപ്റ്റൈഡിനെ കുറിച്ചിട്ടും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമിനോ ആസിഡിലേക്ക് കടക്കണേക്ക് മുന്നേ പ്രോട്ടീൻസ് എന്താണെന്നുള്ളത് നോക്കാം. പ്രോട്ടീൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ അമിനോ ആസിഡ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കണതാണ്. അതൊരു ബയോമോളിക്യൂളാണ്, മോസ്റ്റ് അബണ്ടൻ ബയോമോളിക്യൂളാണ്. ലിവിങ് ഓർഗാനിസത്തിലുള്ള അല്ലെങ്കിൽ ലിവിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മോസ്റ്റ് അബണ്ടൻ ബയോമോളിക്യൂളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു സ്ട്രക്ചറൽ മെറ്റീരിയൽ, ആനിമൽസിൻ്റെ സ്ട്രക്ചറൽ മെറ്റീരിയലായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. നമ്മുടെ ബോഡി, ആനിമൽസിൻ്റെ ബോഡി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും പ്രോട്ടീൻസ് കാണാനായിട്ട് സാധിക്കും. മസിൽസിൽ, സ്കിൻ, ഹെയർ, നെർവ്സ്, പിന്നെ അതുപോലെ തന്നെ എൻസൈമുകളിൽ, ആൻറ്റിബോഡീസിൽ, ഹോർമോൺസിൽ, അങ്ങനെ എല്ലാത്തിലും, ബ്ലഡ്, ബ്രെയിൻ, അങ്ങനെ എല്ലാത്തിലും ഈ പ്രോട്ടീൻസ് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഡി എൻ എനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് ഈ പ്രോട്ടീൻസിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻസിനെ നമുക്ക് അതുപോലെ തന്നെ ഈ പ്രോട്ടീൻസിൻ്റെ പേര് തന്നെ വരാൻ കാരണം നമ്മുടെ ഈ ബയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഫസ്റ്റ് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ പ്രോട്ടീനാണ്. ആ ഒരു അർത്ഥത്തിൽ നിന്നാണ് ഈ പ്രോട്ടീൻ എന്നുള്ള വാക്ക് തന്നെ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു മാക്രോ മോളിക്യൂളാണ്. അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് അമിനോ ആസിഡ്. അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്തിട്ടാണ് വലിയ മാക്രോ മോളിക്യൂളായിട്ടുള്ള പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നത്. അത് തൗസൻഡ്സ് ഓഫ് മില്യൺസ് ഓഫ് അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അമിനോ ആസിഡ്സ് ഒരുപാടുണ്ട്. നമുക്കൊരു 20 അമിനോ ആസിഡ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും 20 അമിനോ ആസിഡ്സ് തന്നെ പലതരത്തിൽ ജോയിൻ ചെയ്യാം. 20 അമിനോ ആസിഡ്സ് ഉണ്ട്, പലതരത്തിൽ ജോയിൻ ചെയ്യുന്ന കാരണം ഇത് എത്ര തരം കോമ്പിനേഷൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് കണക്കൊന്നുമില്ല. ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇത് പല ടൈപ്പിൽ കാണപ്പെടുന്നത്, പല പ്രോപ്പർട്ടി അത് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പ്രോട്ടീൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ നേച്ചർ, അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കണം. അപ്പോൾ ആദ്യം അമിനോ ആസിഡ് എന്താണെന്നുള്ളത് അറിയണം, എന്നിട്ട് വേണം നമുക്ക് പ്രോട്ടീനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഒരു ബൈ ഫങ്ഷണൽ ഓർഗാനിക് മോളിക്യൂളാണ്. അപ്പോൾ അമിനോ ആസിഡ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്, അതിൽ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അതൊന്ന് അമിനോ ഗ്രൂപ്പാണ്, പിന്നൊന്ന് ആസിഡിക് ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെ അമിനോ ഗ്രൂപ്പും ആസിഡിക് ഗ്രൂപ്പും അടങ്ങിയിട്ടുള്ള ഒരു ബൈ ഫങ്ഷണൽ ഓർഗാനിക് മോളിക്യൂളാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതിലടങ്ങിയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് കാർബോക്സിൽ ഗ്രൂപ്പാണ്, COOH, ആസിഡിക് ഗ്രൂപ്പ്, പിന്നൊന്ന് അമിനോ ഗ്രൂപ്പാണ്, NH2. ഈ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ അമിനോ ആസിഡുകളും ആൽഫ അമിനോ ആസിഡ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആൽഫ അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. ആൽഫ അമിനോ ആസിഡ് എന്ന് പേര് വരാൻ കാരണം അമിനോ ആസിഡ് ജോയിൻ ചെയ്തിട്ടുള്ളത് ആൽഫ ഗ്രൂപ്പിനോടായതുകൊണ്ടാണ്. അതായത് ഈ സ്ട്രക്ചർ നോക്കി, ഇതാണ് അതിൻ്റെ ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ, ജനറൽ ഫോർമുല ആണ് അമിനോ ആസിഡ്സിന്. ഒരു കാർബൺ ഉണ്ട്, ആ കാർബണോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ഇതാണ് അമിനോ ഗ്രൂപ്പ്, NH2. പിന്നെ ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. പിന്നെ ഉള്ളത് ഒരെണ്ണം ഹൈഡ്രജനാണ്. പിന്നെ ഉള്ളത് ഒരു ആർ ഗ്രൂപ്പ്. ഈ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിനെ മാത്രം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആർ ഗ്രൂപ്പ് ഏറ്റവും കുറഞ്ഞത് ഹൈഡ്രജൻ ആയിരിക്കും. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള അമിനോ ആസിഡ്സിൽ ആർ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആയിരിക്കും. അതല്ല, ബാക്കിയുള്ള അമിനോ ആസിഡ്സിൽ ആർ ഗ്രൂപ്പ് വേണമെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വരാം, അതല്ലെങ്കിൽ ഏത് കോമ്പൗണ്ട് വേണമെങ്കിലും ഏത് പല ടൈപ്പ് റാഡിക്കൽസ് വരാം. അത് ഇന്ന റാഡിക്കൽസ് ഒന്നുമില്ല, അസിഡിക് നേച്ചർ ഉള്ളതാവാം, ബേസിക് നേച്ചർ ഉള്ളതായിരിക്കാം,
അല്ലെങ്കിൽ അരോമാറ്റിക് കോമ്പൗണ്ടുകൾ, ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടുകൾ, അങ്ങനെ പല ടൈപ്പ് റെസിഡ്യൂസ് വരുന്നതായിരിക്കും ഈ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ജനറൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അമിനോ ആസിഡ്സിൽ ആകെ കൂടി ചേഞ്ച് വരുന്നത് ഈ ഒരു ഗ്രൂപ്പിന് മാത്രമാണ്. ഈ ആറിനെ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാർട്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൽ കാർബണിൽ ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഈ ആറാണ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു റാഡിക്കൽ ഏതാണോ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് അമിനോ ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണാണ് ഇത്. ഇതിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കുക. ആ ആൽഫ കാർബണിലാണ് അമിനോ ആസിഡ് വരുന്നത്. അതുകൊണ്ടാണ് ഈ കോമ്പൗണ്ടിനെ ആൽഫ അമിനോ ആസിഡ് എന്ന് വിളിക്കാനായിട്ട് കാരണം. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള അമിനോ ആസിഡ് ഒരു കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രജനാണ്. ആറിന് പകരം ഇവിടെ ഹൈഡ്രജൻ കൊടുക്കുന്നു. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള അമിനോ ആസിഡ്. അതിൻ്റെ പേരാണ് ഗ്ലൈസീൻ. ഇത് അതിൻ്റെ കോമൺ നെയിമാണ്. യു പി എസ് സി നെയിമാണെങ്കിൽ അമിനോ ആസിറ്റിക് ആസിഡ് എന്നാണ് പറയുക. നമ്മളെപ്പോഴും അമിനോ ആസിഡ് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോമൺ നെയിമാണ് പറയാറുള്ളത്. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി, ഇപ്പോൾ ഈ ഹൈഡ്രജൻ വരുമ്പോൾ ഈ കാർബണിൽ രണ്ട് ഗ്രൂപ്പ് സെയിം ആണ്, ബാക്കി രണ്ട് ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്. മറിച്ച് ഇനി ഈ ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ്, ഇപ്പോൾ അടുത്തൊരു ആൽക്കൽ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ CH3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ CH3 വരും, ഇവിടെ ഹൈഡ്രജൻ വരും, ഇവിടെ അമിനോ ഗ്രൂപ്പ് വരും, ഇവിടെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വരും. അപ്പോൾ ഈ കാർബണിൻ്റെ നാല് വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായതുകൊണ്ട് ഈ കാർബൺ ഒരു കൈറാൽ നേച്ചർ കൈവരിക്കും. കൈനാൽ നേച്ചർ അത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അമിനോ ആസിഡ്സിൽ ഗ്ലൈസീൻ ഒഴിച്ച് ബാക്കി എല്ലാ അമിനോ ആസിഡുകളും ഒപ്റ്റിക്കൽ ഐസോമറിക് റിലേഷൻഷിപ്പ് കാണിക്കുന്ന അമിനോ ആസിഡുകളാണ്. പിന്നെ അതുപോലെ അവരുടെ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ അമിനോ ആസിഡുകളും ലീവോ റൊട്ടേറ്ററി ആണ്. പ്ലെയിൻ പോളറൈസ് ലൈറ്റിന് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് എല്ലാ അമിനോ ആസിഡുകളും. പിന്നെ അവരെ കോൺഫിഗറേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അമിനോ ആസിഡുകളെല്ലാതും എൽ അമിനോ ആസിഡാണ്. ഇത്രയാണ് അതിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൽ അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ കൈറൽ കാർബൺ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ നാല് ഗ്രൂപ്പും ഡിഫറെൻ്റ് ആണ്. ഇത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, ഹൈഡ്രജൻ, ആർ ഗ്രൂപ്പ്. ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി അതിൻ്റെ നോമൻക്ലേച്ചറാണ്. നോമൻക്ലേച്ചറ് IUPAC നെയിം ജസ്റ്റ് അവരൊന്ന് പറയണമെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് എപ്പോഴും അമിനോ ആസിഡ് നമ്മൾ കോമൺ നെയിം വെച്ചിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. ഇപ്പോൾ 2-aminoacetic acid ആണ്. അതായത് രണ്ടാമത്തെ പൊസിഷനിൽ ഇതാണ് രണ്ടാമത്തെ കാർബൺ. രണ്ടാമത്തെ പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ 2-aminoacetic acid. ഇതാണ് ഗ്ലൈസീൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അമിനോ ആസിഡാണ്. ഇതടുത്തത് 2-aminopropanoic acid ആണ്. അപ്പോൾ 3 carbon അടങ്ങിയിട്ടുള്ള ലോങ് ചെയിൻ ആണ്. അതിൽ രണ്ടാമത്തെ കാർബണിൽ അമിനോ ആസിഡ് അല്ല അമിനോ ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ അത് കാരണം 2-aminopropanoic acid. ഇതിൻ്റെ കോമൺ നെയിം ആണ് അലാനിൻ. പിന്നെ അടുത്തത് ഒരു 4 chain ലോങ് ചെയിൻ ആണ്. അതിൽ ഒരു മീഥൽ ഗ്രൂപ്പ് ബ്രാഞ്ചിലാണ് വരുന്നത് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് 2-amino-3-methyl-butanoic acid. ഇതിനാണ് വാലിൻ എന്ന് പറയുന്നത്. IUPAC നെയിം ജസ്റ്റ് അവർ എങ്ങനെയാണ് വരിക എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. നമ്മൾക്ക് ഇപ്പോഴും അതിൻ്റെ കോമൺ നെയിമാണ് പറയാനുള്ളത്. കോമൺ നെയിം മാത്രമല്ല, ഓരോ അമിനോ ആസിഡ്സിനും അതിൻ്റെ കോമൺ നെയിമിൽ നിന്ന് ഡെറൈവ് ചെയ്തിട്ടുള്ള ഒരു 3-letter symbolഉം 1-letter symbolഉം ഉണ്ടായിരിക്കും. 3-letter symbol സാധാരണ നമ്മൾ എഴുതുന്ന പോലെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ട്, 1-letter symbolആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അമിനോ ആസിഡിന് അങ്ങനെ ഒരു സിമ്പൽ കൊടുക്കാൻ കാരണം, പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഫോം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പ്രോട്ടീൻ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഈ അമിനോ ആസിഡ് എങ്ങനെയൊക്കെയാണ് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ സീക്വൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിൾസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സിമ്പിൾസ് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് കാരണം. അപ്പോൾ നിങ്ങൾക്കൊരു 20 amino acids ഒരു ടേബിളിൽ കൊടുത്തിട്ട് അതിൻ്റെ പേരും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്. ഞാൻ ഇപ്പോൾ കാണാതെ പഠിക്കുന്നു വേണ്ട, നല്ല അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു കള്ളിയിൽ
അമിനോ ആസിഡ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അതിൻ്റെ സ്ട്രക്ചറാണ്, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫുൾ സ്ട്രക്ചർ കൊടുത്തിട്ടില്ല. നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ്സിൽ ആകെ കൂടി ചേഞ്ച് വരുന്നത് ഈ ഒരു ആറ് ഗ്രൂപ്പിനാണ്. അപ്പോൾ ആ ആറ് ഗ്രൂപ്പ് ഏതൊക്കെ വരിക എന്നുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള പാർട്ട് എല്ലാം അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ആറ് ഗ്രൂപ്പ് ഹൈഡ്രജൻ വരുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള അമിനോ ആസിഡാണ് ഗ്ലൈസീൻ. അതിൻ്റെ ത്രീ ലെറ്റർ സിമ്പിളാണ് ഇത് GLY, വൺ ലെറ്റർ സിമ്പിളാണ് ക്യാപിറ്റൽ ജി. അതുപോലെ അടുത്ത ആറ് ഗ്രൂപ്പ് CH3 വരുന്നതാണ് അലാനിൻ, അതിന് ത്രീ ലെറ്റർ സിമ്പിളാണ് ALA, വൺ ലെറ്റർ സിമ്പിളാണ് A. അപ്പോൾ അതുപോലുള്ള ഒരു 20 അമിനോ ആസിഡ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ ഇട്ട് കൊടുത്തതൊക്കെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഇത്രയാണ് 20 അമിനോ ആസിഡ്സ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഇത്രയും ടൈപ്പ് അമിനോ ആസിഡ്സ് ഒക്കെയാണ് ഉള്ളത്. അതിൽ ഏതൊക്കെയാണ് ആ റാഡിക്കൽസിൽ വരുന്ന റെസിഡ്യൂസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ കുറച്ചൊരു വലിയൊരു കോമ്പൗണ്ടുകളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ കാർബോക്സിലിക് ആസിഡ് വീണ്ടും വരുന്ന റെസിഡ്യൂസ് ഉണ്ട്, അമിനോ ഗ്രൂപ്പ് വരുന്ന റെസിഡ്യൂസ് ഉണ്ട്, പിന്നെ അരോമാറ്റിക് റിങ് വരുന്നതുണ്ട്, വേറെ ഹെറ്ററോസൈക്കിൾ കോമ്പൗണ്ടുകൾ വരുന്നതുണ്ട്, OH ഗ്രൂപ്പ് വരുന്നതുണ്ട്, SH ഗ്രൂപ്പ് വരുന്നതുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പുകളും പല ടൈപ്പ് ആറ്റംസും ഗ്രൂപ്പുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള റെസിഡ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ആ അമിനോ ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടി വരുന്നുണ്ടാവുക. ഇനി അടുത്തത് ഈ അമിനോ ആസിഡ്സിൻ്റെ ഇപ്പോൾ ഈ റെസിഡ്യൂസ് ഒക്കെ പലതും ഉള്ളത് കൊണ്ട് അതിന് പല ടൈപ്പ് അമിനോ ആസിഡ്സ് ഉണ്ട്. നമുക്കതിനെ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മൂന്ന് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഒന്ന് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനാണ്, അമിനോ ആസിഡ്സിൻ്റെ സൈഡ് ചെയിൻ, അതായത് ആറ് ഗ്രൂപ്പിൽ വരുന്ന കോമ്പൗണ്ടിൻ്റെ നേച്ചർ അനുസരിച്ച്, അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച്, സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ഒന്ന് ഇലക്ട്രോ കെമിക്കൽ ക്ലാസിഫിക്കേഷനാണ്, അതിൻ്റെ അസറ്റിക് ബേസിക് പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. പിന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫങ്ഷണൽ പ്രയോറിറ്റി നോക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. എസെൻഷ്യൽ ആണോ നോൺ എസെൻഷ്യൽ ആണോ, നമ്മുടെ ഡയറ്റ് കൂടി സപ്ലൈ ചെയ്യാണോ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ മൂന്ന് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. അപ്പോൾ അതിലാദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് പല ടൈപ്പ് ക്ലാസിഫൈ ചെയ്യാം. ആറ് ഗ്രൂപ്പിൻ്റെ നമ്മൾ ആറ് ഗ്രൂപ്പിൻ്റെ ചെയ് ആഞ്ച് ആറ് ഗ്രൂപ്പ് ഏതാണോ വരുന്നത് അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചുള്ള പല ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വീണ്ടും ഒരു സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെയാണ് അസൈക്ലിക് അമിനോ ആസിഡ്, അതായത് ആറ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞല്ലോ, ആറ് ഗ്രൂപ്പ് പല ടൈപ്പ് വരാം. അപ്പോൾ ഈ ആറ് ഗ്രൂപ്പിലുള്ളത് എല്ലാതും ആലിഫാറ്റിക് ഗ്രൂപ്പുകളാണ്, അതായത് CH3, CH2 അങ്ങനെ പോലുള്ള ചെയിൻ പോലെ വരുന്ന ആലിഫാറ്റിക് ഗ്രൂപ്പുകൾ വരുന്ന കേസാണ് ഈ അസൈക്ലിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് ആലിഫാറ്റിക് അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്, അത് അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ വേറെ ഫങ്ഷണൽ ഗ്രൂപ്പൊന്നും വരാത്ത കേസ്, ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ മാത്രമുള്ള കേസാണ് ഈ ആലിഫാറ്റിക് അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒന്ന് ഗ്ലൈസീനും അലാലീനും. അപ്പോൾ ആറിൻ്റെ പകരം ഇവിടെ ഹൈഡ്രജൻ ആണ്, ഇവിടെ ആറിന് പകരം CH3 ആണ്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ആലിഫാറ്റിക് അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ വരുന്നത്. പിന്നെ അടുത്തത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഹൈഡ്രോക്സി അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ, ആറ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. അതാണ് CH2OH ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആർ റെസിഡ്യൂ ആയിട്ട് വരുന്നത്, ഇപ്പം ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിൽ ആറ് ഗ്രൂപ്പിൻ്റെ പകരം CH2OH ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. അതാണ് ഹൈഡ്രോക്സി അമിനോ ആസിഡിൻ്റെ ആ ഒരു ഇതിൽ പരിധിയിൽ വരുന്നത്. പിന്നെ അടുത്തത് തൈ അമിനോ ആസിഡാണ്, അതായത് SH ഗ്രൂപ്പ് വരുന്ന കേസാണ് അത് പറയുന്നത്. CH2SH സൾഫർ ആറ്റം അടങ്ങിയിട്ടുള്ള ആറ് ഗ്രൂപ്പായിരിക്കും. അതാണ് ഇത്, ഇതാണ് ആ ആറ് ഗ്രൂപ്പിന് പകരം വന്നിട്ടുള്ളത്. പിന്നെ കാർബോക്സി അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ COOH റെസിഡ്യൂവിൽ വരുന്ന കേസ്, CH2COOH ആയിരിക്കും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പാർട്ട് ആയിരുന്നു, ഇത്രയും ഭാഗം, ബാക്കി ഇത്രയും CH2COOH ആണ് ഇവിടുത്തെ ആറ് ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതിനൊക്കേനും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെറിൻ, സിസ്റ്റീൻ, അസ്പാർട്ടിക് ആസിഡ് അങ്ങനെയൊക്കെ. പിന്നെ അടുത്തത് വരുന്നത് ഡൈ അമിനോ ആസിഡാണ്. അപ്പോൾ ഈ കേസിൽ ഇതാണ് അതിൻ്റെ ആറ് ഗ്രൂപ്പായിട്ട് വരുന്നത്, എക്സ്ട്രാ ഒരു അമിനോ ഗ്രൂപ്പും കൂടി വരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ എക്സ്ട്രാ ഒരു കാർബോക്സിലിക് ആസിഡ് വരുന്നു, ഇവിടെ എക്സ്ട്രാ ഒരു അമിനോ ഗ്രൂപ്പും കൂടി വരുന്നുണ്ട്. ഇതാണ് ആറ് ഗ്രൂപ്പായിട്ട് വരുന്നത്, അതാണ് ഡൈ അമിനോ ആസിഡ്. ഇപ്പോൾ ഇതൊക്കെ അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട്, അതായത് ആറ് ഗ്രൂപ്പായിട്ട് വരുന്നത് ഏത് ടൈപ്പ് ഗ്രൂപ്പുകളാണ് അതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതും
അസൈക്ലിക് അമിനോ ആസിഡ്സിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇനി അടുത്തതാണ് സൈക്ലിക് അമിനോ ആസിഡ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനിൽ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അസൈക്ലിക് അമിനോ ആസിഡ്, രണ്ടാമത്തെയാണ് സൈക്ലിക് അമിനോ ആസിഡ്. സൈക്ലിക് അമിനോ ആസിഡിൽ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒന്ന് അരോമാറ്റിക് അമിനോ ആസിഡും പിന്നെ ഒന്ന് ഹെറ്ററോസൈക്ലിക് അമിനോ ആസിഡും. അതായത് സൈക്ലിക് കോമ്പൗണ്ട് ആണ്. സൈക്ലിക് കോമ്പൗണ്ടിന് രണ്ട് ടൈപ്പ് ഉണ്ട്, അരോമാറ്റിക് റിംഗും ഉണ്ട് ഹെറ്ററോസൈക്ലിക് റിംഗും ഉണ്ട്. അപ്പോൾ അരോമാറ്റിക് റിംഗ് ആയിട്ട് ആറ് ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനാണ് അരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇത് ഫീനൈൽ അലാനിൻ. ഇപ്പോൾ ഇവിടെ ഈ CH2 ഈ ഒരു റിംഗ് ബെൻസിൽ റിംഗ് വരുന്നതാണ് ഇവിടുത്തെ ആർ ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അരോമാറ്റിക് റിംഗ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് അരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറയാനായിട്ട് കാരണം. ഇനി ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഹെട്രോസൈക്ലിക് റിംഗ്. അപ്പോൾ ഹെട്രോസൈക്ലിക് റിംഗ് വരുന്നത് കൊണ്ട് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇതിൽ ഒരു റിംഗ്, ഒരു 6 മെമ്പർ റിംഗിൽ ഈ പൊസിഷനിലല്ലാതെ ഈ റിംഗ് അല്ലാതെ ഫോം ചെയ്തിട്ടുള്ളത് കാർബണുകൾ ജോയിൻ ചെയ്തിട്ടാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ ഈ കാർബൺ നൈട്രജനായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തത്. ഈ റിംഗ് ഫോർമേഷനിൽ നൈട്രജനും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർബൺ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആറ്റം, നൈട്രജൻ, സൾഫർ, ഓക്സിജൻ പോലുള്ള വേറെ ഏതെങ്കിലും ആറ്റം കൂടി റിംഗ് ഫോർമേഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഹെറ്ററോസൈക്ലിക് റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആണ് ഇത്, അത് ഒരു സൈഡ് ചെയിൻ ആയിട്ട് വരുന്ന കേസ്, അതിനെയാണ് ഹെറ്ററോസൈക്ലിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. പിന്നെ അതിൽ വേറെ വരുന്നത് റയർ അമിനോ ആസിഡ്, വളരെ റയർ ആയിട്ട് മാത്രം പ്രോട്ടീനിൽ കാണപ്പെടുന്ന അമിനോ ആസിഡ്സ് ആണ്. അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഇത്രയാണ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത് പറയാനുള്ളത് ഇലക്ട്രോ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അത് അതിൻ്റെ അസിഡിക് പ്രോപ്പർട്ടി, ബേസിക് പ്രോപ്പർട്ടി പറഞ്ഞിട്ട് പറയുന്നത് മാത്രം. അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ നോക്കുക. അത് ഇത്രയും നോക്കിയാൽ മതി. അതായത് ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബേസിക് നേച്ചറുള്ള ഗ്രൂപ്പാണ്, ആസിഡിക് ഗ്രൂപ്പ് ആസിഡിക് നേച്ചറുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ രണ്ടും കൂടിയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇക്വിമോളർ റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് ന്യൂട്രൽ ആയിരിക്കും. അനി അതിന് പുറമെ എക്സ്ട്രാ ഒരു ആസിഡിക് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ അമിനോ ആസിഡിൻ്റെ നേച്ചർ ആസിഡിക് നേച്ചർ ആയിരിക്കും. എക്സ്ട്രാ ഒരു ബേസിക് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ അമിനോ ആസിഡിൻ്റെ നേച്ചർ ബേസിക് നേച്ചർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ സ്ട്രക്ചറിൽ അമിനോ ആസിഡിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CH2COOH ഇതൊരു എക്സ്ട്രാ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ COOH NH2 ഓൾറെഡി ഉണ്ട്, അതും പോരാണ്ട് വീണ്ടും ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എക്സ്ട്രാ വന്നതുകൊണ്ട് ഈ അമിനോ ആസിഡിന് ഒരു അസിഡിക് നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ സൈഡ് ചെയിൻ ആയിട്ട് വരുന്ന ഒരു NH2 ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അമിനോ ആസിഡിലെ NH2 ഗ്രൂപ്പ് ഉണ്ട്, അതും കൂടാതെ എക്സ്ട്രാ ഒരു അമിനോ ഗ്രൂപ്പും കൂടി വന്നിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഈ ഒരു അമിനോ ആസിഡിന് ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ അമിനോ ആസിഡിന് ന്യൂട്രൽ നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. സൈഡ് ചെയിനിൽ അഡീഷണൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതാണ് അസിഡിക് അമിനോ ആസിഡ്. അതിന് എക്സാമ്പിളാണ് അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, അതിന് അമിനോ സിട്രിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരെ എക്സാമ്പിളായിട്ട്. അപ്പോൾ അതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ എക്സ്ട്രാ കാർബോക്സിലിക് ആസിഡ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ബേസിക് ഗ്രൂപ്പ് ഇല്ല, എക്സ്ട്രാ ഒരു ബേസിക് ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ബേസിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതിന് ലൈസീൻ, അർജിനിൻ, ബിസ്റ്റിഡിൻ, ഹിസ്റ്റിഡിൻ എന്നൊക്കെ പറയുന്ന കോമ്പൗണ്ടുകൾ എക്സാമ്പിൾസ്. അത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ അമിനോ ആസിഡ് വരുന്ന കോമ്പൗണ്ടുകളൊക്കെ കാണാൻ പറ്റും. ഹിസ്റ്റിഡിൻ ആണെങ്കിൽ ഇവിടെ ഒരു NH വരുന്നുണ്ട്, അങ്ങനെ ഉള്ള കോമ്പൗണ്ടുകൾ. ഇനി ന്യൂട്രൽ എന്ന് പറയുമ്പോൾ രണ്ടും സെയിം ആയിരിക്കും, എത്ര ബേസിക് ഗ്രൂപ്പ് ഉണ്ടോ അത്രയും അസിഡിക് ഗ്രൂപ്പുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ബേസിക് പ്രോപ്പർട്ടിയും അസിഡിക് പ്രോപ്പർട്ടിയും ഒന്നും കാണിക്കാനായിട്ട് പറ്റില്ല. അതിന് എക്സാമ്പിളാണ് ഗ്ലൈസീൻ, അലാനിൻ, ലൂസീൻ എന്നൊക്കെ പറയുന്ന കോമ്പൗണ്ടുകൾ. ഇപ്പോൾ ന്യൂട്രൽ അമിനോ ആസിഡുകൾ നോൺ പോളാർ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് അമിനോ ആസിഡുകളാണ്. മറിച്ച് ഈ അസിഡിക്കും അമിനോ എന്നൊക്കെ പറയുന്നത് പോളാറാണ്, പോളാർ നേച്ചർ കാണിക്കുന്നതാണ്. ഇത്രയാണ് ഇലക്ട്രോ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത്. ഇനി അടുത്തത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്, ഒന്ന് എസെൻഷ്യൽ അമിനോ ആസിഡും പിന്നൊന്ന് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും. ഇപ്പോൾ ചില അമിനോ ആസിഡുകളൊക്കെ നമ്മുടെ ബോഡിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ചില ആക്ടിവിറ്റീസ് കാരണം, എന്നാൽ വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള അമിനോ ആസിഡുകളൊക്കെ നമ്മുടെ ഡയറ്റിൽ കൂടി നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഹ്യൂമൻ ബോഡിയിൽ ചില അമിനോ ആസിഡുകൾ സഫിഷ്യൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ
അധികമൊന്നും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അമിനോ ആസിഡ്സിന് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത അമിനോ ആസിഡ്സ് നമുക്ക് ഡയറ്റ് കൂടി വേണം സപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ അമിനോ ആസിഡ്സിനെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഫുഡിൽ കൂടി നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന അമിനോ ആസിഡ്സിനെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിളാണ് വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, അർജിനിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡുകൾ. പിന്നെ അതുപോലെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്ന വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡ്സിലാണ് നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുക. അതായത് നമ്മൾ ഫുഡിൽ കൂടി കൊടുക്കുന്ന സബ്സ്റ്റൻസിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്ന് അവരതിനെ ഡിഗ്രഡേഷൻ നടത്തി അതിൽ നിന്ന് അമിനോ ആസിഡ് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുക ബോഡി ബോഡി ടിഷ്യൂസിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ അമിനോ ആസിഡ്സിനെയാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഗ്ലൈസിൻ അല്ലെങ്കിൽ സിസ്റ്റീൻ സെറീനൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അല്ലാതെ ഉണ്ട്. അപ്പോൾ ഒരു 10 എണ്ണമാണ് എസെൻഷ്യൽ അമിനോ ആസിഡായിട്ട് വരുന്നത്. ബാക്കി എല്ലാതും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ്. ഇത്രയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പം 3 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ, ഇലക്ട്രോ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഒന്ന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. പിന്നെ അതിൻ്റെ ഒരു നേച്ചറാണ് പറയുന്നത് ആംഫോട്ടോറിക് നേച്ചർ ഓഫ് അമിനോ ആസിഡ്. ആംഫോട്ടോറിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡുമായിട്ടും ബേസുമായിട്ടും ഒരേ സമയം ആ ഒരു ഒറ്റ കോമ്പൗണ്ടിന് ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആംഫോട്ടോറിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വിച്ചർ അയൺ, ഐസോ ഇലക്ട്രിക് പോയിൻ്റ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോൾ അമിനോ ആസിഡ്സിന് സ്വിച്ചർ അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. സ്വിച്ചർ അയോൺ എന്ന് പറയുന്നത് ഒരൊറ്റ കോമ്പൗണ്ടിൽ അത് ഓവറോൾ നോക്കുമ്പോൾ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അതിന് ഓവറോൾ ചാർജ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അതിന് രണ്ട് എൻഡിൽ രണ്ട് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുക. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ COO-, ഈ ഒരു എൻഡിൽ നെഗറ്റീവ് ചാർജ്, ഈ ഒരു എൻഡിൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇതിന് രണ്ട് എൻഡിൽ രണ്ട് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പോളാർ കോമ്പൗണ്ടാണ്, ഡൈപോളാർ നേച്ചറിലാണ് നിൽക്കുന്നുണ്ടാവുക. മറിച്ച് ഇതിന് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിന് ചാർജ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോമിൽ നിൽക്കുന്നതിനാണ് സ്വിച്ചർ അയോൺ എന്ന് പറയുന്നത്. അതിവിടെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബേസിക് നേച്ചറാണ്. അവർക്ക് പ്രോട്ടോണിനെ ക്യാപ്ചർ ചെയ്യാനുള്ള എബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ആസിഡ് ഗ്രൂപ്പിന് എപ്പോഴും പ്രോട്ടോണിനെ റിലീസ് ചെയ്യാനുള്ള എബിലിറ്റി ആയിരിക്കും കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ COOH-ലെ ഹൈഡ്രജനെ ഈ നൈട്രജൻ ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്ത് ഇവിടെ NH3+ CO- ഫോം ചെയ്യും. ഇതൊരു എക്വിലിബ്രിയത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ നിൽക്കുന്നതിന് ഈ ഒരു ഫോമിനെയാണ് അതിൻ്റെ സ്വിറ്റർ അയോൺ ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈപോളർ അയോൺ എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ആസിഡും ബേസും റിയാക്ട് ചെയ്ത് ഉണ്ടാവുന്ന പ്രോഡക്റ്റിനാണ് നമ്മൾ സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അവർ സോൾട്ടാണ് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ ആസിഡ് ഗ്രൂപ്പും ബേസിക് ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്ത് ഒരു സോൾട്ട് ഫോം ചെയ്യുന്നു. അത് ഇൻറ്റേണലായിട്ട് ഫോം ചെയ്യുന്ന ഒരു സോൾട്ടാണ്. അപ്പോൾ ഒരു സോൾട്ട് അവിടെ ഇൻറ്റേണലായിട്ട് ഫോം ചെയ്യുന്നു ബൈ ദി ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ആസിഡിക് ആൻഡ് ബേസിക് ഗ്രൂപ്പ് ഇൻ ദ സെയിം മോളിക്യൂൾ. അങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്വിറ്റർ അയോൺ അല്ലെങ്കിൽ ഡൈപോളാർ അയോൺ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഗ്ലൈസീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്ലൈസീൻ എന്ന് പറയുന്നത് 6 ഗ്രൂപ്പ് ഹൈഡ്രജൻ വരുന്ന കേസാണ്. അപ്പോൾ ഗ്ലൈസീൻ്റെ സ്വിറ്റർ അയോൺ ഫോമാണ് ഈ കൊടുത്തിട്ടുള്ളത്, NH3+ CO- എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് സ്വിറ്റർ അയോൺസ് ആയ കാരണം, സ്വിറ്റർ അയോൺ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാരണം അമിനോ ആസിഡുകൾ യൂഷ്വലി കളർലെസ് ആണ്, വാട്ടർ സോലുബിൾ ആണ്, ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ഉള്ള ക്രിസ്റ്റലൈൻ സോളിഡുകളാണ് അമിനോ ആസിഡ് എന്നൊക്കെ പറയുന്നത്. ഇനി അപ്പോൾ അത് സ്വിറ്റർ അയോൺ ആയ കാരണം ഇവർക്ക് ആംഫോട്ടോറിക് പ്രോപ്പർട്ടി ഇവർ കാണിക്കുന്നുണ്ട്. ആസിഡുമായിട്ടും ബേസുമായിട്ടും ഇവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഇവിടെ പറയും, ഐസോ ഇലക്ട്രിക് പോയിന്റിൽ പറയുന്നുണ്ട്. അതായത് ഇതാണ് സ്വിറ്റർ അയോൺ ഫോം. സ്വിറ്റർ അയോൺ ഫോമിൽ അമിനോ ആസിഡ് നിൽക്കുന്നു. ഇപ്പോൾ ഈ ഒരു അമിനോ ആസിഡിന് നമ്മൾ ഒരു ബേസിക് മീഡിയത്തിലാണ് എടുക്കണമെന്ന് വിചാരിക്കുക. ബേസിക് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽ സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഹൈഡ്രോക്സിൽ അയോൺസ് ഉണ്ടായിരിക്കും, OH- അയോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇവിടെ OH- അയോൺ, ഇവിടെ എക്സ്ട്രാ വരുന്ന H+ അയോൺസ് ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ ഓൾറെഡി H2 വരുന്നു, ഇവിടെ H+ ക്യാപ്ചർ ചെയ്തപ്പോഴാണ് NH3+ ആയത്. അപ്പോൾ ഇവിടെ വരുന്ന H+ അയോണിന് ഈ OH- അയോൺ ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്ത് അവിടെ നിന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകും. ഈ NH3+ എന്ന് മാറിയിട്ട് NH2 ആയിട്ട് മാറും. ഇങ്ങനെ വരും NH2. ബാക്കി CO- ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇത് ബേസിൽ ആണെങ്കിൽ, ഇത് ഈ ഒരു അമിനോ ആസിഡ് ബേസിക് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഫോം വരുന്നുണ്ടാവുക. ഈ ഒരു ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിന് ഹൈ pH ആനയോൺ, ആനയോണിക് ഫോമിലായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. മറിച്ച് അതൊരു ബേ അസിഡിക് കണ്ടീഷനിലാണ് എടുക്കണമെന്ന് വിചാരിക്കുക.
ഈ ഒരു സിറ്റർ ആയതുകൊണ്ട് നമ്മളൊരു അസിഡിക് മീഡിയത്തിൽ എടുത്ത് കാണുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടുത്തെ എച്ച് പ്ലസ്സിന് ക്യാപ്ചർ ചെയ്യും ആ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. സി ഒ മൈനസ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് എച്ച് പ്ലസ്സിനെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ എച്ച് പ്ലസ് ഇങ്ങോട്ട് പോയി സി ഒ എച്ച് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, എനർജിത്രിക്ക് ചേഞ്ച് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ലോ പി എച്ച് കാറ്റിയോൺ കാറ്റിയോൺ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇതാണ് പി എച്ച് കണ്ടീഷൻ. കുറഞ്ഞ കണ്ടീഷനിൽ ഇങ്ങനെയായിരിക്കും അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, കൂടിയ കണ്ടീഷനിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് ബേസുമായിട്ടും ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷേ ഇതിൽ ചില കണ്ടീഷനിൽ ഇത് ന്യൂട്രലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ അസിഡിക് മീഡിയം ലോ പി എച്ച് കണ്ടീഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അസിഡിക് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത് ഒരു കാറ്റിയോൺ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, പോസിറ്റീവ് നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഈ അമിനോ ആസിഡിൽ നമ്മൾ ഇലക്ട്രിക് ചാർജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എൻഡും ഒരു നെഗറ്റീവ് എൻഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ആസിഡിക് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ആയി അയോൺ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും. മറിച്ച് അത് ബേസിക് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അയോൺ എക്സിസ്റ്റ് അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ടാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്കായിരിക്കും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് പി എച്ച് കണ്ടീഷനിൽ ഇതിൽ സ്വിറ്റർ അയോണിൽ നെറ്റ് ചാർജൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. അതായത് സ്വിറ്റർ അയോണാണ് ഇവിടെ ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഒരേ വാല്യൂ ഒരു യൂണിറ്റ് ആയ കാരണം ഇതിന് ഓവറോൾ ചാർജ് നെഗറ്റീവാണ്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൈഗ്രേഷനൊന്നും കാണിക്കില്ല, കാരണം ഇത് ന്യൂട്രൽ കോമ്പൗണ്ടാണ്. അപ്പോൾ ഒരു പി എച്ച് കണ്ടീഷനിൽ ഈ ഒരു സ്വിറ്റർ അയോണിന് നെറ്റ് ചാർജ് ഒന്നും ഉണ്ടായിരിക്കില്ല, ആ ഒരു പ്രിഫറൻഷ്യൽ മൂവ്മെൻ്റ് ഒന്നും കാണിക്കില്ല, കാഥോഡിലേക്കോ ആനോഡിലേക്കോ മൂവ്മെൻ്റ് ഒന്നും കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ ആ പി എച്ചിനെയാണ് അതിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിൻ്റ് എന്ന് പറയുന്നത്. അമിനോ ആസിഡ്സിൻ്റെ ഒരു പെർട്ടിക്കുലർ പി എച്ച് കണ്ടീഷൻ, ഇപ്പോൾ ഇതൊരു കൂടിയ പി എച്ച് ആണ്, ഇതൊരു കുറഞ്ഞ പി എച്ച് ആണ്, ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പി എച്ച് കണ്ടീഷനിൽ ഈ അമിനോ ആസിഡ്സിന് നെറ്റ് ചാർജ് ഒന്നും ഉണ്ടായിരിക്കില്ല, അവർ മൂവ്മെൻ്റ് ഒന്നും കാണിക്കില്ല ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ആ പി എച്ച് ഏതാണോ ആ പി എച്ചിനെയാണ് അതിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് പി എച്ച് അറ്റ് വിച്ച് ആൻ അമിനോ ആസിഡ് സ്വിറ്റർ അയോൺ ക്യാരീസ് നോ നെറ്റ് ചാർജ് ആൻഡ് ഹെൻസ് ഷോ നോ ടെൻഡൻസി ടു മൈഗ്രേറ്റ് എയ്തർ ടുവേർഡ്സ് ദ കാഥോഡ് ഓർ ദ ആനോഡ് വെൻ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് ദി ഐസോ ഇലക്ട്രിക് പോയിൻറ്റ് ഓഫ് ദി അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിൻ്റ് എന്ന് പറയുന്നത് ഓരോ അമിനോ ആസിഡിനും വ്യത്യാസമായിരിക്കും, അത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. അതായത് അതിനടങ്ങിയിട്ടുള്ള സൈഡ് ചെയിനിൽ വരുന്ന കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ് അതിനനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. അപ്പം അങ്ങനെ ഓരോ അമിനോ ആസിഡ്സിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിൻ്റിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ന്യൂട്രൽ അമിനോ ആസിഡായിട്ടുള്ള അലാനിൻ ഫീനൈൽ അലാനിൻ ആൻഡ് പ്രോലിൻ ഒക്കെ ഏകദേശം 6.1, 5.5, 6.3 ഒക്കെയാണ് അതിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിൻ്റ് പി എച്ച് വാല്യൂ വരുന്നത്. ഇനി അസിഡിക് അമിനോ ആസിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2.8, 3.2 ഒക്കെയാണ് അതിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിൻറ്റ് വരിക. ബേസിക് അമിനോ ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ലൈസിൻ ആർജിനിൻ ഒക്കെ 9.7, 10.8 ഒക്കെയാണ് അതിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിൻറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിൻറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഈ സ്വിറ്റർ അയോണും ഐസോ ഇലക്ട്രിക് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ, നന്നായിട്ട് പഠിക്കണം. ഇത്രയൊക്കെയാണ് അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പോകാനുള്ളൊരു ടോപ്പിക്ക് പ്രോട്ടീൻസിലേക്കാണ്. പക്ഷേ ആ പ്രോട്ടീൻസിലേക്ക് വരണേക്കാൾ മുന്നേ പെപ്റ്റൈഡ് എന്നുള്ളൊരു ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് എങ്ങനെയാണ് ഫോം ചെയ്യണമെന്നുള്ളതാണ്, എങ്ങനെയാണ് അമിനോ ആസിഡുകൾ ഇൻഡിവിജ്വലി നിൽക്കുന്ന അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെ, അതെങ്ങനെയാണ് പ്രോട്ടീൻസ് ആയിട്ട് മാറണേന്നുള്ളത്. അപ്പോൾ അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. ഇത് കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ആണ്. കണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂള് പോയി അവർ തമ്മിൽ ജോയിൻ ചെയ്യണതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ആൽഫ അമിനോ ആസിഡുകൾ കണ്ടൻസേഷൻ വഴി ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിനെയാണ് പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. ആ രണ്ട് അമിനോ ആസിഡുകൾ പെപ്റ്റൈഡ് ഫോം ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക മാനറിലായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അമിനോ ആസിഡുകൾ തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, ആ ബോണ്ടിനെയാണ് പെപ്റ്റൈഡ് ലിങ്കേജ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അമിനോ ആസിഡുകൾ പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് പെപ്റ്റൈഡുകൾ ഫോം ചെയ്യുന്നത്, അതിൽ നിന്നാണ് പിന്നീട് പ്രോട്ടീൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്.
ഇപ്പം ഇങ്ങനെ രണ്ട് അമിനോ ആസിഡുകൾ, ഏറ്റവും കുറഞ്ഞ് നമുക്ക് രണ്ടെണ്ണം എടുക്കാൻ പറ്റും. അപ്പം രണ്ട് അമിനോ ആസിഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ രണ്ട് അമിനോ ആസിഡുകൾ കണ്ടൻസ് ചെയ്ത് ഫോം ചെയ്യുന്ന പെപ്റ്റൈഡിനെയാണ് ഡൈ പെപ്റ്റൈഡ് എന്ന് വിളിക്കുക. മൂന്ന് അമിനോ ആസിഡ് ആണെങ്കിൽ ട്രൈ പെപ്റ്റൈഡ്, നാലെണ്ണം ആണെങ്കിൽ ടെട്രാ പെപ്റ്റൈഡ്, അങ്ങനെ വരും. അപ്പോൾ ഇവിടെ രണ്ട് അമിനോ ആസിഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ NH2 ഉണ്ട്, ഇവിടെ COOH ഉണ്ട്. നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഒരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിലിക് ഗ്രൂപ്പും അടുത്ത അമിനോ ആസിഡ്സിൻ്റെ അമിനോ ഗ്രൂപ്പും തമ്മിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നുണ്ടാവുക. റിയാക്ഷൻ നടന്ന് ഈ കാർബോക്സിലിക് ആസിഡിലുള്ള ഹൈഡ്രജൻ NH2 സോറി കാർബോക്സിലിക് ആസിഡിലുള്ള OH ഗ്രൂപ്പും അമിനോ ആസിഡിലുള്ള ഒരു ഹൈഡ്രജനും, അങ്ങനെ ഇവിടുന്ന് OH ഇവിടുന്ന് H കൂടി വാട്ടർ മോളിക്യുൾ എലിമിനേറ്റ് ചെയ്ത് പോവും. ബാക്കി ഇവിടെ എന്തുണ്ടാവും? CO ഗ്രൂപ്പ് ഉണ്ടാവും, ഇവിടെ NH2 ഉണ്ടാവും. അങ്ങനെ CO NH തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് വാട്ടർ മോളിക്യുൾ എലിമിനേറ്റ് ചെയ്ത് പോവുക. ഒരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിലിക് എൻഡും മറ്റേ അമിനോ ആസിഡിൻ്റെ അമിനോ എൻഡും തമ്മിലാണ് റിയാക്ഷൻ നടക്കുന്നത്. എന്നിട്ട് കാർബോക്സിലിക് ആസിഡിലെ OH അമിനോ ഗ്രൂപ്പിലെ ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്ത് വാട്ടർ മോളിക്യുൾ എലിമിനേറ്റ് ചെയ്ത് പോവും. എലിമിനേറ്റ് ചെയ്ത് പോയി ഇങ്ങനെ ഒരു CO NH ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതൊരു പെപ്റ്റൈഡ് ബോണ്ടാണ്, അമൈഡ് ലിങ്കേജ് എന്നൊക്കെ പറയുന്നു. അമൈഡ് ലിങ്കേജ് എന്നൊക്കെ പറയാം. അപ്പം ഇതാണ് പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ ഒരു CO NH ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. ഇത് CO NH ലിങ്കേജ്. അത് ഓരോ അമിനോ ആസിഡുകളും അങ്ങനെയാണ് പെപ്റ്റൈഡിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അതിനാണ് അതിൻ്റെ പെപ്റ്റൈഡ് ലിങ്കേജ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അമിനോ ആസിഡ്സിൻ്റെ കാർബോക്സിലിക് ആൻഡും മറ്റേ അമിനോ ആസിഡ്സിൻ്റെ അമിനോ എൻഡും തമ്മിലായിരിക്കും റിയാക്ഷൻ നടന്ന് ഒരു അമൈഡ് ലിങ്കേജ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ലിങ്കേജ് എന്നൊക്കെ പെപ്റ്റൈഡ് ലിങ്കേജ് ഫോം ചെയ്തിട്ടാണ് പെപ്റ്റൈഡുകൾ ഫോം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വേണം അമിനോ ആസിഡ് എഴുതാൻ വേണ്ടിയിട്ട്? ഇപ്പം ഇത് വേണമെങ്കിൽ ഇവിടെ എഴുതാം, ഇത് വേണമെങ്കിൽ ഇവിടെ എഴുതാം, പക്ഷെ അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എഴുതണതിനൊക്കെ ഒരു പ്രത്യേക റൂളുണ്ട്. അപ്പോൾ ഏത് ഒരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിലിക് എൻഡ് ആയിരിക്കും അവിടെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ അമിനോ ആസിഡ്സിൻ്റെ കാർബോക്സിലിക് എൻഡ് ആണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്, ബാക്കി ഇവിടുത്തെ അമിനോ എൻഡ് അവിടെ ഫ്രീ ആണ്. ഈ ഒരു അമിനോ ആസിഡിൻ്റെ അമിനോ എൻഡ് ആണ് റിയാക്ട് ചെയ്യുന്നത്, കാർബോക്സിലിക് എൻഡ് അവിടെ ഫ്രീ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഴുതേണ്ടത് അമിനോ എൻഡ് ഫ്രീ ആയിട്ടുള്ള എൻ ടെർമിനൽ അമിനോ ആസിഡ് ആണ്. അപ്പോൾ അമിനോ എൻഡ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ അമിനോ ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് വരുന്ന അമിനോ ആസിഡ്സിനെയാണ് എൻ ടെർമിനൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇവിടെ അമിനോ ഗ്രൂപ്പ് റിയാക്ട് ചെയ്യുന്നു, കാർബോക്സിലിക് എൻഡ് ഫ്രീ ആയിട്ട് വരുന്നു, അങ്ങനത്തെ അമിനോ ആസിഡ്സിനാണ് സി ടെർമിനൽ അമിനോ ആസിഡ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഇപ്പോഴും ലെഫ്റ്റ് സൈഡിൽ എൻ ടെർമിനൽ അമിനോ ആസിഡും റൈറ്റ് സൈഡിൽ സി ടെർമിനൽ അമിനോ ആസിഡും വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെയാണ് നമ്മളതിൻ്റെ പേര് കൊടുക്കുമ്പോഴും എഴുതുക. ആദ്യം സി എൻ ടെർമിനൽ അമിനോ ആസിഡ് എഴുതി ലാസ്റ്റ് സി ടെർമിനൽ അമിനോ ആസിഡ് എഴുതും. അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമ്മൾ റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് എഴുതുമ്പോഴും പ്രോഡക്റ്റ് എഴുതുമ്പോഴും അതിൻ്റെ പേര് എഴുതുമ്പോഴൊക്കെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൈസീനും അലാനിനും തമ്മിൽ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം ഇതാണ് ഗ്ലൈസീൻ, ഇതാണ് അലാനിൻ. അപ്പോൾ ഗ്ലൈസീൻ്റെ കാർബോക്സിലിക് എൻഡും അലാനിൻ്റെ NH2 എൻഡും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്ത് ഇവിടുന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോവും. ഈ CO NH ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്ത് ഇവർ പെപ്റ്റൈഡ് ലിങ്കേജ് ഫോം ചെയ്യുന്നു, ഒരു ഡൈ പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നു. ആ ഫോം ചെയ്യുന്ന ഡൈ പെപ്റ്റൈഡിൻ്റെ പേരാണ് ഗ്ലൈസൈൽ അലാനിൻ. അതിൻ്റെ നമ്മൾ ഷോർട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിൻ്റെ സിമ്പിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഹൈഫൺ ഇട്ടിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. GLY-ALA ഗ്ലൈസിൻ അലാനിൻ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എൻ ടെർമിനൽ അമിനോ ആസിഡ് ഇതാണ്, സി ടെർമിനൽ അമിനോ ആസിഡ് ഇതാണ്. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു, ഇത് റൈറ്റ് സൈഡിൽ എഴുതുന്നു. അങ്ങനെ വേണം ഇത് എഴുതാനായിട്ട് വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു ട്രൈ പെപ്റ്റൈഡ് എടുക്കുകയാണ്. മൂന്ന് അമിനോ ആസിഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ഇവിടെ ജോയിൻ ചെയ്യുന്ന അമിനോ ആസിഡുകൾ ഒന്ന് അലാനിൻ ആണ്, ഗ്ലൈസീൻ ആണ്, ഫീനിൽ അലാനിൻ ആണ്. അപ്പോൾ ഇതിൽ അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും, നടുവിലത്തെ എങ്ങനെയാണ്? നടുവിലത്തെ അമിനോ ആസിഡുകൾ ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ കാണുന്നത് എൻ ടെർമിനൽ അമിനോ ആസിഡ് ആയിരിക്കും, അതിൻ്റെ അമിനോ ഗ്രൂപ്പ് ഫ്രീ ആയിരിക്കും. ഒരുപാട് അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അത് കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ മൂന്ന് നാല് അഞ്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ. അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ കാണുന്നത് എൻ ടെർമിനൽ അമിനോ ആസിഡാണ്, ഏറ്റവും റൈറ്റ് എൻഡിൽ കാണുന്നത് സി ടെർമിനൽ അമിനോ ആസിഡാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ അമിനോ ആസിഡ്സിൻ്റെയും അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണല്ലോ ഒരു ജോയിൻ ചെയ്ത് വരിക. ഇപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അലാനിൻ എൻ ടെർമിനൽ അമിനോ ആസിഡാണ്, അതിൻ്റെ അമിനോ എൻഡ് ഫ്രീ ആണ്, കാർബോക്സിലിക് ഗ്രൂപ്പും ഗ്ലൈസീൻ്റെ NH2 ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു, ഇവർ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നു.
ഗ്ലൈസീൻ്റെ കാർബോക്സിലിക് ആൻഡും ഫീനൈൽ അലാനിൻ്റെ അമിനോ ആൻഡ് തമ്മിൽ റിയാക്ട് ചെയ്ത് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നു. അങ്ങനെ ഒരു ട്രൈ പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നു. ഫോം ചെയ്യുമ്പോൾ ലെഫ്റ്റ് എൻഡിലുള്ളത് എൻ ടെർമിനൽ റെസിഡ്യൂ അല്ലെങ്കിൽ എൻ ടെർമിനൽ അമിനോ ആസിഡ് ആയിട്ടുള്ള അലാനിനാണ്. റൈറ്റ് എൻഡിൽ കാണുന്നത് സി ടെർമിനൽ അമിനോ ആസിഡ് ആയിട്ടുള്ള ഫീനിൽ അലാനിനാണ്. അപ്പോൾ അതിൻ്റെ പേര് എഴുതുമ്പോഴും നമ്മൾ അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ എൻ ടെർമിനൽ അമിനോ ആസിഡ് ലെഫ്റ്റ് സൈഡിൽ, ഇത് സി ടെർമിനൽ അമിനോ ആസിഡ്. ബാക്കി ഇതിൻ്റെ ഇടയിൽ വരുന്ന അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ പെപ്റ്റൈഡ് ലിങ്കേജ് വരുന്നത്. പേര് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇതുപോലെ തന്നെ കൂടുതൽ അമിനോ ആസിഡ് അനുസരിച്ച് ടെട്രാ പെപ്റ്റൈഡും പെൻഡാ പെപ്റ്റൈഡും ഹെക്സാ പെപ്റ്റൈഡൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് നമ്പേഴ്സ് വരുമ്പോൾ പ്രോട്ടീനൊക്കെ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജ് നമ്പർ ഓഫ് അമിനോ ആസിഡുകൾ കണ്ടൻസ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന കേസാണ് പോളിപെപ്റ്റൈഡ്. ഒരുപാട് അമിനോ ആസിഡുകൾ വരുന്നതാണ് പോളിപെപ്റ്റൈഡ്. പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് അമിനോ ആസിഡുകൾ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ കുറേ അമിനോ ആസിഡുകളുണ്ട്. അവർ ജോയിൻ ചെയ്ത് പോകും. ജോയിൻ ചെയ്ത് പോയി. ലെഫ്റ്റ് എൻഡിൽ കാണുന്നത് എപ്പോഴും എൻ ടെർമിനൽ അമിനോ ആസിഡും റൈറ്റ് എൻഡിൽ കാണുന്നത് എപ്പോഴും സി ടെർമിനൽ അമിനോ ആസിഡ് ആയിരിക്കും. അതേപോലെ തന്നെ വേണം പേര് എഴുതാൻ വേണ്ടിയിട്ട്. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് പെപ്റ്റൈഡുകൾ ഫോം ചെയ്യുന്നത്. പെപ്റ്റൈഡ് ലിങ്കേജ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത. അമിനോ ആസിഡ് എന്താണെന്നുള്ളത് പറഞ്ഞു. അമിനോ ആസിഡുകൾ പല ടൈപ്പ് അമിനോ ആസിഡുകൾ നിങ്ങൾ നോക്കി. പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള സ്വിറ്ററയോൺ, ഐസോ ഇലക്ട്രിക് പോയിൻ്റ്, പിന്നെ പെപ്റ്റൈഡ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളത്. ഇനിയാണ് നമുക്ക് പ്രോട്ടീനെ കുറിച്ചിട്ട്. അതിൻ്റെ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രോട്ടീൻ്റെ സ്ട്രക്ചറൊക്കെ എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.